ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം. നാലാം ക്ലാസ്സിലെ മലയാളം എന്ന പുതിയ പാഠമാണ് നമുക്കെടുത്തത്. ആറാമത്തെ അധ്യായമാണ്. ആറാമത്തെ അധ്യായത്തിൽ മേളിതം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതിനുള്ള ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമുക്കെടുത്തത്, മലയാളം എന്ന് പറയുന്ന പാഠഭാഗം. അതിലെ ഒരു പ്രവേശക പ്രവർത്തനമായിട്ട് മഹാകവി ടി ഉബൈദ് രചിച്ച ഒരു കവിതയുണ്ട്. ആ കവിതയാണ് നമുക്ക് ചൊല്ലിത്തന്നത്. അത് നമുക്ക് ചൊല്ലാം. അതിനു മുമ്പ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത് എന്ന് നോക്കാം. ആ പ്രവർത്തനം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞ പ്രവർത്തനമാണ് കവിതയിലെ പുതിയ പദങ്ങളും അവക്ക് പകരം പദങ്ങളും കണ്ടെത്തുക എന്ന് പറയുന്ന ഈ പ്രവർത്തനവും, കവിതയ്ക്ക് പുതിയ ഈണങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഈ പ്രവർത്തനവും, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്ന ഈ പ്രവർത്തനവും, അതുപോലെ തന്നെ കവിതയിലെ പുതിയ പദങ്ങളും അവക്ക് പകരം പദങ്ങളെ അർത്ഥം കണ്ടെത്തുക എന്ന പ്രവർത്തനവും, ഇങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് നമ്മോട് ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങൾ പരിശോധിക്കാം. അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആദ്യം മലയാളം എന്ന് പറയുന്ന പദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടി ഉബൈദിന്റെ മനോഹരമായ കേരളത്തെക്കുറിച്ചുള്ളൊരു കവിതയുണ്ട്. പൊങ്ങും മോഹന സംസ്കാര പൊതു മലരുകൾ വിരിയും മലനാട്ടിൽ, തുഞ്ചൻ തന്നുട പൈങ്കിളി പാടും കുഞ്ചൻ തന്നുട നർത്തകിയാടും, സഞ്ചിത രമണീയത കളിയാടും നെഞ്ചു കുളിർത്തിടും ഇളനീർ ചൂടും, പച്ചപ്പന്തലിൽ അണിയാൻ തെങ്ങുകൾ മാടി വിളിക്കും മലനാട്ടിൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയാണ്. നമ്മളെ കേരള നാടിനെ വർണ്ണിച്ചിരിക്കുകയാണ് മഹാകവി ഉബൈദ്. മലയാള നാടിനെ മനോഹരമാക്കുന്ന ചില പ്രത്യേകതകളൊക്കെ ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പൈങ്കിളിയെ പാടിയ നാടാണ് എന്നും, കുഞ്ചൻ നമ്പ്യാരെ തുള്ളൽ പാട്ടിൻ്റെ നാടാണ് എന്നും, നെഞ്ച് കുളിർപ്പിക്കുന്ന ഇളനീർ നാട് ഇളനീർ കിട്ടുന്ന നാടാണ് എന്നും, പച്ച പന്തലിട്ട തെങ്ങും തോപ്പുകൾ നിറഞ്ഞ നാടാണ് എന്നൊക്കെ ഈ കവിതയിൽ നമ്മളെ കേരളത്തെക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ആ മലയാള നാടിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിലുള്ളത് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒന്നാമത്തെ പാഠം, ആറാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ പാഠം മലയാളം എന്ന് പറയുന്ന കവിതയാണ് ഇന്ന് കാര്യമായിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലെടുത്തത്. അതിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നേരത്തെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നോക്കൂ, ആദ്യം നമ്മൾ ഇത് നന്നായി ഒന്ന് വായിച്ചു നോക്കുകയാണ് വേണ്ടത്. ഈ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ എന്ന് പറയുന്ന ആധുനിക കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ്. ആശാനുള്ളൂർ വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ. അതിൽപ്പെട്ട ഒരാളാണ് വള്ളത്തോൾ നാരായണമേനോൻ. നമ്മൾ വള്ളത്തോൾ നാരായണമേനെ കുറിച്ച് പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. വള്ളത്തോൾ കവിതകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ചൊല്ലി നോക്കണം. മനോഹരമായി കൂട്ടുകാർ രണ്ട് ഈണത്തിൽ ചൊല്ലിയിട്ടുണ്ട്. കൂടുതൽ ഈണം കണ്ടെത്തി ചൊല്ലാനും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ചൊല്ലി നോക്കാം. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായി, മേഘങ്ങളാൽ ഉടുപ്പിട്ട മലകുന്നുകൾ മേടുകൾ ആന മാൻപന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ ആമ്പലും നെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ, പുലാവും പുളിയും മാവും വാഴയും വായിച്ച തോപ്പുകൾ, അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, നാനാപ്രകൃതി സൗന്ദര്യ പ്രദർശനമണിക്കളം കലോല്ലാസത്തളം വെൽവോ കേരളം ഭൂരിമംഗളം. ഇതാണ് ഈ കവിത. ഇതിലെ നമുക്ക് ഇന്ന് മാഷ് രണ്ട് മൂന്ന് രീതിയിൽ അത് ചൊല്ലി തന്നിരുന്നു. ഇതില് നമുക്ക് അതിന്റെ ആശയം എന്ന് പറയാം. മൺപിയെന്നു എന്ന് പറഞ്ഞാല് നമുക്കറിയാം, മൺപിയെന്നു എന്ന് പറഞ്ഞാല് ഭംഗി, മൺപു എന്ന് പറഞ്ഞാല് ഭംഗി എന്നാണ്. മാൺപിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം, ഭംഗിയിലുള്ള നമ്മുടെ ഈ മലയാള നാട്, ഭംഗി കൊണ്ട് വിളങ്ങുന്ന നമ്മളെ മലയാള നാട്, ആ മലയാള നാടിനെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഭംഗിയാണുള്ളത്. മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്ക ചിലങ്കയായിട്ടാണ് ആ നാട്, ഈ കേരള നാട് ചിലങ്കയായിട്ട്, ചിലങ്ക കാൽമലയാണല്ലോ ഉണ്ടാകാറുള്ളത്. അപ്പൊ കാൽഭാഗത്താണ് താഴ്ഭാഗത്താണ് നമ്മളെ ഈ മലയാള നാടുള്ളത്.
than Mahabharata, Bovinde, Manitanga Cherengaya, and Suji Pichari. Then a particular Parian, Megangala, Rupitamala, Kundugal, Medugal, Anna Man Pandi, Puligal, Portum, Murica Cardigal, Nuparanda, Avishingala, Megangala, Malagalum, Kundugal, Medugal, Mani, Rangiadum, Megangala, and the Castarangalane, Adwalt and the Cardi, Anna, Man, Pandi, Puligalum, Portum. കൂടിച്ചേർന്ന അതൊക്കെ ഉള്ള കാടുകളാണ് നമുക്കുള്ളത്. തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകുമാറുകൾ, അതായത് നല്ല തെളിഞ്ഞ വെള്ളത്തിന് അങ്ങനെ കളകളം ഒഴുകിക്കൊണ്ട് പോകുന്ന ആറുകൾ എന്ന് പറഞ്ഞാൽ പുഴ എന്നാണ് അതിൻ്റെ അർത്ഥം. ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, ആമ്പലും അതുപോലെ തന്നെ നെയ്തൽ നെയ്യാമ്പൽ എന്നർത്ഥം. നെയ്യാമ്പലിന്റെ തണ്ടുകളുമൊക്കെ ഇടതിങ്ങിയ പൊയ്കകളാണ്. പൊയ്ക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജലാശയങ്ങളിലാണ് ആമ്പലും ഈ നെയ്യാമ്പലും ഒക്കെ വളരാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പൊയ്കകൾ എന്ന് സൂചിപ്പിച്ചത്. പിന്നെ പറയുന്നത് വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ. ഇവിടെ ശാഖികൾ എന്ന് പറഞ്ഞാൽ ശാഖകൾ ഉള്ളത് എന്നാണ്. അതായത് വൃക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷികളെ ചിറകുപോലെ നല്ല വർണ്ണങ്ങളിലുള്ള പൂക്കളുള്ള വൃക്ഷങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പുലാവും പുടിയും മാവും വാഴയും വായിച്ച തോപ്പുകൾ, നമ്മുടെ നാട്ടിലുള്ള പ്ലാവ്, പുലാവ് എന്ന് പറഞ്ഞ പ്ലാവാണ്. പുളി, മാവ്, വാഴ ഈ സസ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. തോപ്പുകൾ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നാണ്. അശോകം, ചമ്പകം, പിച്ചി, മുല്ലയും ചേർന്ന വാടികൾ. വാടി എന്ന് പറഞ്ഞാലും ഇവിടെ തോപ്പ്, തോട്ടം തന്നെയാണ് അർത്ഥം. ഇതൊക്കെ ഈ പൂക്കളൊക്കെ നിറഞ്ഞ വാടികളാണ് നമുക്കുള്ളത്. പശുമപ്പെട്ട പാടങ്ങൾ, പശുമേയും പറമ്പുകൾ. പശുമപ്പെട്ട പാടങ്ങളും പശുമേയും പറമ്പ്, പശുമപ്പെട്ട പാടങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന പാടങ്ങൾ, പശുമേയും പറമ്പുകൾ. നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം, കലോല്ലാസത്തളം വെൽവൂ കേരളം ഭൂവി മംഗളം. ഇത്ര മനോഹരമായ ഒരു കവിതയാണ് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയിട്ടുള്ളത്. ഇനി ബാക്കി സമയങ്ങളിൽ അടുത്ത പാഠങ്ങളിലൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങളും ഇതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ പറയും. നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഈ ഭാഗത്ത് നമ്മോട് ചെയ്യാൻ പറഞ്ഞത് കണ്ടെത്താം എഴുതാം എന്ന് പറയുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്, ആറുകൾ പോകുന്നത് എങ്ങനെയാണ് കവി പറഞ്ഞിരിക്കുന്നത്, തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ചോദ്യോത്തരം. ഒന്നാമത് ചോദ്യം, മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്. ആ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് മല, കുന്നുകൾ, മേടുകൾ എന്നിവയാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്. മല, കുന്നുകൾ, മേടുകൾ എന്നിവയാണ് മേഘങ്ങളാൽ ഉൾപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് ചോദ്യം, ആറുകൾ പോകുന്നത് എങ്ങനെ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ആറുകൾ എന്ന് പറഞ്ഞാൽ പുഴകളാണ്. എങ്ങനെ പോകുന്നത്, തെളിഞ്ഞ ഓളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി ആറുകൾ പോകുന്നു. തെളിഞ്ഞ ഓളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി ആറുകൾ പോകുന്നു എന്നാണ് വള്ളത്തോള് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ആറുകൾ ഒഴുകുന്നത് അങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തോപ്പിലെ എന്ന തോട്ടത്തിലെ ഏതെല്ലാം വൃക്ഷങ്ങളെ കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തോപ്പിലെ പ്ലാവ്, പുളി, മാവ്, വാഴ ഈ നാല് വൃക്ഷങ്ങളെ കുറിച്ചാണ്, എന്നിവയെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം. അടുത്ത പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് അർത്ഥം കണ്ടെത്താം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. അർത്ഥ സൂചിക നോക്കി പദങ്ങളുടെ അർത്ഥം കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാൺപ്, മേളിച്ച, പൊയ്ക, ശാഖി, വെൽവു, മനോരമം, ആറ്, വിചിത്രം, വാടി ഈ പദങ്ങളുടെ അർത്ഥം കണ്ടെത്താനാണ്. ഈ കവിതയിലുള്ള പദങ്ങളാണ് അതൊക്കെ നമ്മൾ ചൊല്ലിയ സമയത്ത് ഈ പദങ്ങൾ കണ്ടിരുന്നു. ആ പദങ്ങളുടെ അർത്ഥം നമ്മുടെ അർത്ഥ സൂചിക നോക്കി, അവസാനത്തിലുണ്ട് അർത്ഥ സൂചിക നോക്കി അത് കണ്ടെത്തി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 101-ാമത്തെ പേജില് ഈ അർത്ഥ സൂചികളുണ്ട്. 101-ാമത്തെ പേജില് അതിലെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെ അർത്ഥങ്ങൾ നോക്കി എഴുതണം. ഏതായാലും ഞാനത് ചുരുക്കി ഇവിടെ എഴുതിത്തരാം. ഇതാണ് അത്. മാൺപ്, മാൺപ് എന്ന് പറഞ്ഞാൽ അഴകി എന്നാണ്. മേളിച്ച, മേളിച്ച എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന എന്നാണ്. പൊയ്ക, പൊയ്ക എന്ന് പറഞ്ഞാൽ ചെറു ജലാശയത്തെയാണ് പൊയ്ക എന്ന് പറയുക. ശാഖി, ശാഖകളുള്ളത്, അതായത് മരത്തെ, വൃക്ഷത്തെയാണ് അങ്ങനെ പറയുന്നത്. വെൽവു എന്ന് പറഞ്ഞാൽ ജയിക്കുന്നു എന്നാണ്. മനോരമം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്നാണ്. ആറ് എന്ന് പറഞ്ഞാൽ പുഴ എന്നാണ്. വിചിത്രം എന്ന് പറഞ്ഞാൽ മനോഹരം, അത്ഭുതകരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വാടി എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ്. ഇത്രയും പദങ്ങളാണ് ഞാൻ എഴുതിയത്. ഇനിയും കൂട്ടുകാർക്ക് അറിയാത്ത പദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥ സൂചികയിൽ നോക്കി അത് കണ്ടെത്തി എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം.
അവസാനത്തെ പ്രവർത്തനമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്താനാണ്. രണ്ട് ഈണത്തിന് മാഷ് നമുക്ക് ചൊല്ലി തന്നിരുന്നു. കൂട്ടുകാർക്ക് കഴിയുന്ന രീതിയിൽ അത് ചൊല്ലിയിട്ട് നിങ്ങളുടെ പുതിയ ഈണം കണ്ടെത്തി ചൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഈ ഇത്രയും ഈ നാല് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. കൂട്ടുകാർക്ക് ഈ മലയാളം എന്ന് പറയുന്ന വടത്തോടിന്റെ ഈ കവിതയെക്കുറിച്ചുള്ള ഈ പാഠഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഈ മുൻകഴിഞ്ഞ പാഠങ്ങളിലും വരാൻ പോകുന്ന പാഠങ്ങളിലും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഈ ചാനലിലുണ്ടാകും. ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഏതായാലും ഈ പാഠഭാഗത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.